تقبل الله منا ومنكم عيد مبارك علينا وعليكم. Welcome to Izu Kitchen. എല്ലാവർക്കും ഇസു കിച്ചൻ്റെ ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. പെരുന്നാൾ സ്പെഷ്യലി നമ്മളുണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറും ബീഫ് റോസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നെയ്ച്ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുക. പിന്നെ ഞാൻ അപ്പുറത്തെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നെയ്യൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഗാർണിഷിന് വേണ്ടി കുറച്ച് സവാള ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു വലിയ സവാള നോക്കി ചെറിയ ചെറിയ സ്ലൈസാക്കി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുത്തു. നട്ട്സ് ഞാനൊരു 5 പീസാണ് എടുത്തത്. അത് നടു കീറിയിട്ടാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ നട്ട്സും സവാളൊക്കെ നന്നായി ഒന്ന് മൂത്ത് നല്ലൊരു കളറൊക്കെ വന്നു കൂടിയപ്പം നമ്മൾ കുറച്ച് മുന്തിരി ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനെന്തായാലും ഒരു 5-8 പീസ് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇതുപോലെ ചെയ്താൽ ഒരു നല്ലൊരു ടേസ്റ്റുമാണ്, നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും. നല്ലൊരു മണമാണ് നമ്മുടെ നെയ്ച്ചോറ് ദം പൊട്ടിക്കുമ്പോഴൊക്കെ കിട്ടുക. അപ്പോൾ അത് കാരണം നിങ്ങളത് മറക്കാതെ ചെയ്യണേ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരി മാറ്റാം. ബാക്കി ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഒരു ചെറിയ പീസ് സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതും ഒരു ക്യാരറ്റിൻ്റെ പകുതിയോളം ചെറിയ ചെറിയ പീസാക്കിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്നു വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള പട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത്, 1 ഇല, 4 പീസ് ഗ്രാമ്പു, 4 പീസ് ഏലക്കായ, സജീരകവും പെരിഞ്ചീരകവും 1/2 സ്പൂൺ വെച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഞാൻ എടുത്ത അരി എന്ന് പറയുമ്പോൾ ജീരകശാല അരിയാണ്. ഇത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു. ഇനി നമ്മൾ ഈ നെയ്യിലേക്ക് ഇപ്പോൾ എല്ലാതും ഒന്ന് നന്നായി മൂത്ത് നല്ലൊരു ഫ്ലേവറൊക്കെ വരണ ഈ ടൈമിൽ നമുക്ക് നമ്മുടെ അരിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഇല്ലാതെ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ അരിനെ ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അരിയൊക്കെ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി, അതായത് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സിമ്മിലിട്ടിട്ട് ഇതിനെ ദമ്മിൽ വേവിച്ചെടുക്കണം. അതിന് മുമ്പ് നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് റോസ് വാട്ടറാണ്. അത് 1 സ്പൂണ് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം ദമ്മിട്ടാൽ മതി. പിന്നീട് നമുക്ക് ഉപ്പ് ഇടൽ നെയ്ച്ചോറിൽ പറ്റൂല. അപ്പം എല്ലാതും ഇപ്പം തന്നെ കറക്റ്റാണോ എന്ന് നോക്കുക. ഇനി അതിനുശേഷം നമ്മൾ കുറച്ച് സുർക്ക വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ 1 സ്പൂണും കൂടെ ഒഴിച്ച്, ഇത് നിങ്ങൾക്ക് നാരങ്ങാ നീര് വേണമെങ്കിൽ നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എന്തായാലും വിനാഗിരിയാണ് ചേർത്തത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം, ദമ്മിൽ വേവിച്ചെടുക്കാം. വെക്കണതിന് മുമ്പ് ഞാൻ 4 പീസ് വേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അടച്ച് മൂടി വെച്ച്. ഇപ്പോൾ 25 മിനിറ്റിന് ശേഷം ദമ്മൊക്കെ പൊട്ടിച്ചു. ഇപ്പോൾ നല്ല റൈസൊക്കെ നന്നായി കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. വേവൊക്കെ കറക്റ്റാണ്, എല്ലാം ഉപ്പും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലൊക്കെ മല്ലിയില, പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച
റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും നട്സുകളൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മാറ്റി വെക്കാം ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട്. ഇനി നമ്മളിത് അടച്ച് മൂടി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കണം. അതിന് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതായിരുന്നു. കുക്കറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതിനെ വേവിക്കാൻ വെക്കണം. അപ്പോൾ ഒരു 3-4 വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാൻ വെക്കാം. ബീഫ് വേവണതിൻ്റെ ഉള്ളിൽ നമുക്കിതിലേക്ക് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് 1/3 സ്പൂൺ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. അതിലേക്ക് 1 പീസ് പട്ട, ചെറിയ പീസ് പട്ട, 1 പീസ് ഗ്രാമ്പു, 1 പീസ് ഏലക്കായ, 1 പീസ് ഇലേനെ നടുവ് കട്ട് ചെയ്തതും, പിന്നെ നമുക്ക് അതിലേക്ക് 1/2 സ്പൂണ് പെരിഞ്ചീരകം, 1/2 സ്പൂണിന് വേണ്ടി കുറച്ച് കുറവ് ഉലുവയും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് 3 പീസ് സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മൂടി വെച്ച് വഴറ്റിയെടുക്കാം. റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സിമ്മിലിട്ടിട്ട് മാത്രം ഉണ്ടാക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ സവാള ഒക്കെ കരിഞ്ഞു പോകും. നമ്മൾ വിചാരിച്ച ടേസ്റ്റ് റോസ്റ്റിന് കിട്ടില്ല. അപ്പോൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും സിമ്മിലിട്ടിട്ട് മാത്രം ഉണ്ടാക്കുക. കുറച്ച് നേരം പിടിച്ചാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കിട്ടും. ഇനി നമ്മുടെ സവാള ഇതാ നന്നായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂണ് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ച മണം പോകുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ പോയപ്പോൾ നമ്മൾ കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി വേണം. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ചെയ്യും. പിന്നെ അതുപോലെ 2 പച്ചമുളക് ഞാൻ നടു കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ ഇതിൽ കിടന്നൊന്ന് ഉടയണം. അതുവരെ നമുക്ക് വേവിക്കാം. ഇടയ്ക്കൊന്നും മൂടിയൊക്കെ തുറന്നൊന്ന് നോക്കണം, അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒക്കെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് നല്ല പാകമായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടതാണ്, പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിന് കുറച്ച് ഈ മസാലയ്ക്ക് മാത്രമുള്ള പൊടികൾ ചേർത്തെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ നമ്മൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നമ്മൾ ഓൾറെഡി നല്ല എഴുള്ള മുളക് പൊടിയാണ് ബീഫ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂണും കൂടെ ചേർത്തു. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ച മണക്ക് പോകുന്നവരെ നമുക്ക് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. വെണ്ണൊക്കെ നന്നായി തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് 1 സ്പൂൺ നമ്മൾ വീട്ടിൽ പൊടിച്ചു വച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടിയും പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെയാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെയും പച്ചമണം പോകുന്നവരെ വഴറ്റണം. എല്ലാം സിമ്മിലിട്ടിട്ട് തന്നെ ചെയ്യണം. പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് പെരിഞ്ചീരകം, അത് 1/2 സ്പൂൺ പെരിഞ്ചീരക പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇതും കൂടെ ചേർത്ത് ഇതിൻ്റെയും പച്ചമണം പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെയും പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ
എണ്ണൊക്കെ മേലക്ക് തെളിയുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിന് വേണ്ടി നമുക്കൊരു 5 മിനിറ്റ് ചെറു തീയിൽ തന്നെ മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ബീഫ് 4 വിസിലിന് ശേഷം പ്രഷറൊക്കെ പോയപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി. ഇപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ആ വെള്ളം തന്നെ നമുക്കിതിൽ വെള്ളത്തോട് കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒഴിക്കണം. ഇപ്പോൾ ഇതാ സവാളയിലൊക്കെ നന്നായ എണ്ണൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തോട് കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഇതിനൊന്ന് വേവിക്കാൻ പറ്റണം. ഈ വെള്ളമൊക്കെ അതിൽ കിടന്ന് ഒന്ന് വറ്റണം. അപ്പോഴാണ് നമ്മളുടെ മസാലയും ബീഫും കൂടെ ഒന്ന് പാകത്തിന് മസാല ഒക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് 10 മിനിറ്റ് അടച്ചു മൂടി വേവിക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ബീഫ് റോസ്റ്റ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു മൂടി വെച്ച് ഇനി നമുക്ക് സെർവ് ചെയ്ത് കാണിച്ചു തരാം. ഇതിന് ഞാൻ നമ്മുടെ നെയ്ച്ചോറ് ദമ്മൊക്കെ പൊട്ടിച്ചേക്കിയപ്പോൾ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം സെർവ് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ബീഫ് റോസ്റ്റും നല്ല സൂപ്പറായിട്ട് തന്നെയാണ്. നന്നായി വെന്തിട്ടുമുണ്ട്. മസാല ഒക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ബീഫ് കിട്ടിക്കഴിഞ്ഞാൽ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ജീരകശാലയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ ഈ നെയ്ച്ചോറും ബീഫ് റോസ്റ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.